ഇടതുമുന്നണിക്കാർക്ക് ബി ജെ പിയുടെ വക സമ്മാനം. മൂന്ന് ഹർത്താലുകൾ. കേരളത്തിലെ വട്ടം കറക്കിയ രണ്ട് ഹർത്താലുകൾ. ഇന്നലെ ബി ജെ പിയിലെ ഏത് മരമണ്ഡത്തെ തലയിലാണ് ഈ ഹർത്താൽ ബുദ്ധി തോന്നിയതെന്ന് സോഷ്യൽ മീഡിയ. ഇവരേത് യുഗത്തിലാണ്? വിശ്വാസികൾക്കൊപ്പം നിന്ന ബി ജെ പിക്ക് ആദ്യഘട്ടത്തിൽ വലിയ അംഗീകാരം കിട്ടിയിരുന്നു. പിന്നീട് പി എസ് ശ്രീധരൻപിള്ളയുടെ തലതിരിഞ്ഞ പ്രസ്താവനകളിൽ ഇമേജ് നഷ്ടമായി. എന്നിട്ടും കേരളവും സോഷ്യൽ മീഡിയയും കൊടുത്തത് കട്ട സപ്പോർട്ട്. പിന്നെയും പാഠം പഠിക്കാതെ ശബരിമല ഇറങ്ങി സെക്രട്ടേറിയറ്റ് പഠിക്കൽ തുടങ്ങിയ സമരത്തിനിടയിലായിരുന്നു രണ്ട് ഹർത്താലുകൾ പ്രഖ്യാപിച്ചത്. രണ്ടാം ഹർത്താൽ പ്രഖ്യാപനം. ഹർത്താൽ പ്രഖ്യാപനത്തിന് ജനമെതിരായിരുന്നു. അന്ന് പാഠം പഠിക്കാതെ പുതിയൊരു ഹർത്താൽ കൂടിയായി. നിങ്ങൾ ആളുള്ള പാർട്ടിയല്ലേ? വേണുഗോപാലൻ നായരുടെ മരണത്തെ പ്രതിഷേധമാക്കി മാറ്റാൻ എന്തെല്ലാം സമരമാർഗങ്ങളുണ്ട്? മൗനജാഥകളും കരിദിനവും തുടങ്ങി എന്തെല്ലാം മാർഗങ്ങൾ. അവയിൽ നിന്നൊക്കെ ഒളിച്ചോടി ജനത്തിനെ ബന്ദിയാക്കിയ ഈ ഹർത്താൽ കൊണ്ട് നിങ്ങൾ എന്ത് നേടി? ഒടിയനെയും മോഹൻലാലിനെയും ഒഴിവാക്കിയുള്ള ഹർത്താലിനെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രോളുന്നത്. നാട് മുഴുവനുള്ള കടകളും ഓഫീസുകളും അടപ്പിച്ച് ഒടിയനെ വരവേൽക്കുന്നത് എന്ത് ആദർശത്തിന്റെ പേരിലാണ്? മോഹൻലാലിനെയും ഫാൻസിനെയും ഭയപ്പെടുന്ന നിങ്ങൾക്ക് അയ്യപ്പ വിശ്വാസത്തെക്കാൾ വലുതാണോ ഒടിയന്റെ കഥകൾ? ഈ ബന്ദിനെ ജനം പുറം കാലുകൊണ്ട് അടിക്കുന്നതും ഈ ഇരട്ടത്താപ്പ് കൊണ്ടാണ്. മോഹൻലാൽ ബി ജെ പി കാരനാകുമെന്ന പ്രതീക്ഷയിൽ കട്ടൗട്ടിൽ പൂവെറിഞ്ഞ് പാലഭിഷേകം നടത്തിയും പൂജ ചെയ്യേണ്ട ഗതികേട് ബി ജെ പിക്കില്ല. ഒടിയനെ ഒഴിവാക്കിയ ഇത്തരം ഇരട്ടത്താപ്പുകളാണ് ബി ജെ പിയെ എല്ലാ കാലത്തും കേരളം അകറ്റി നിർത്താൻ കാരണം. അത് തുടരുന്നു. ശബരിമല നിങ്ങൾക്ക് സുവർണ അവസരമായതും ഒരു വിശ്വാസിയുടെ ആത്മഭൂതി സമരത്തിന്റെ തീക്ഷ്ണതയായതും ആചാരത്തിന് വേണ്ടി പൊരുതാനിറങ്ങിയവരുടെ ഹൃദയ വികാരമായിരുന്നു. അത് നിങ്ങൾ നശിപ്പിക്കുന്നു. പ്രസിഡന്റിനെ പരസ്യമായി വിമർശിക്കുന്ന വി മുരളീധരനെ പോലെ പരസ്പരം ചെളിവാരിയെറിയുന്ന നേതാക്കൾ, ഒരിക്കലും തീരാത്ത ഗ്രൂപ്പ് പോർ. ഇത് തുടർന്നാൽ ബി ജെ പിയുടെ ഈ വളർച്ചയും തീരും. പരസ്പരം കലഹിക്കുന്നവർക്ക് ഇത്തരം ഹർത്താൽ പ്രഖ്യാപനങ്ങൾ പരസ്പരം പൊരുതാനുള്ള ആയുധമാണ്. ഒടിയൻ ഒടിച്ചുകൂട്ടിയ ഈ ഹർത്താൽ കേരളത്തോട് പറയുന്ന സന്ദേശം വ്യക്തമാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടിയായി ബി ജെ പി അധപ്പതിക്കുന്നു എന്ന വ്യക്തമായ സന്ദേശം. മോഹൻലാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ലാലിനോട് ആവശ്യപ്പെട്ടില്ല ഒടിയന്റെ റിലീസ് ഒരു ദിവസം മാറ്റിവെക്കണമെന്ന്? അതിന് ചങ്കുറപ്പുള്ളവർ ബി ജെ പിയിൽ ഇല്ലേ? അതോ ലാലിനെ പോലുള്ളവർ പറയുന്നത് കേൾക്കുന്ന ഏറാൻ കൂലികളാണോ ബി ജെ പി നേതാക്കൾ? കഷ്ടം തന്നെ പിള്ളേച്ച, ആ സുരേന്ദ്രൻ എന്ന പുലിക്കുട്ടിയൊക്കെ എവിടെ? പാലും ലാലും ഒഴിവാക്കി ആചരിക്കുന്ന ഹർത്താലിന് ജനമനസ്സുകളിൽ അംഗീകാരമില്ല. നിങ്ങൾക്ക് നാണക്കേടിന്റെ ഇത്തരം കഥകളുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് മടങ്ങേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ പ്രോത്സാഹിപ്പിച്ചവരും കൈയടിച്ചവരും ദുഃഖിക്കുന്നു. വിശ്വാസ സമരത്തിന്റെ എല്ലാ വിശുദ്ധിയും ഒടിയനിലൂടെ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. കൈ ചൂണ്ടി പറയുന്നത് വിശ്വാസികൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.